ആകാശവാണി വാർത്താവീക്ഷണം. ദിലീപ് കുമാർ. ഒളിമങ്ങാത്ത നടന വിസ്മയം. തയ്യാറാക്കിയത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ. അവതരണം ലിൻസ സിറാജ്. ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലായി തിരശീലയെ കണ്ടെടുത്ത നടനായിരുന്നു ദിലീപ് കുമാർ. അതുതന്നെയാവാം ഇന്ത്യൻ ചലച്ചിത്രവേദിയിൽ കാലത്തിന് മായ്ക്കാനാവാത്ത നടന വിസ്മയത്തിന്റെ നിറസാന്നിധ്യങ്ങളുടെ നിരയിലേക്ക് ദിലീപ് കുമാറിനെ ചേർത്ത് നിർത്തിയതും. പഠനകാലത്ത് പോലും സിനിമയോട് താൽപര്യം കാണിക്കാത്ത മുഹമ്മദ് യൂസഫ് ഖാന്റെ സിനിമാ പ്രവേശം തികച്ചും യാദൃശ്ചികമാണ്. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ ഭഗവതി ചരൺ വർമ്മയാണ് യൂസഫ് ഖാന്റെ പേര് ദിലീപ് കുമാർ എന്നാക്കിയത്. ഹിന്ദി സിനിമാ ചരിത്രത്തിൽ ജനലക്ഷങ്ങൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന താരങ്ങൾ പലരുണ്ട്. പക്ഷേ ദിലീപ് കുമാറിനെ പോലെ ഇത്രയധികം സ്നേഹിക്കപ്പെട്ട മറ്റൊരു താരമുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിന്റെ അയക്ന ലളിതമായ കഥാപാത്ര പരകായ പ്രവേശവും ഭാവപ്രകടനങ്ങളും നൃത്ത ചുവടുകളും ഇഷ്ടപ്പെട്ടത് സാധാരണ പ്രേക്ഷകർ മാത്രമല്ല, കലാമൂല്യ സിനിമയെ ആരാധിക്കുന്നവരും ഉണ്ട് എന്നതാണ് ദിലീപ് കുമാർ എന്ന നടന്റെ സവിശേഷത. കാലത്തോടൊപ്പം നിൽക്കുന്ന കലയാണ് ദിലീപ് കുമാറിനെ വ്യത്യസ്തനാക്കുന്നത്. 4 പതിറ്റാണ്ടിലധികം ഹിന്ദി സിനിമയിൽ നിറഞ്ഞു നിന്നിട്ടും ദിലീപ് കുമാർ പ്രധാന വേഷം ചെയ്തത് 60-ൽ പരം സിനിമകളിൽ മാത്രം. ഓരോ കാലത്തും ദിലീപ് കുമാറിന്റെ വേഷപ്പകർച്ചകളും വേറിട്ടതായിരുന്നു. ദുരന്ത നായകൻ, സാധാരണക്കാരന്റെ പ്രതിനിധി, പ്രണയനായകൻ എന്നിങ്ങനെ പകർന്നാടി. ദിലീപ് കുമാറിന്റെ ആദ്യ ചിത്രം 1944 ദേവിക റാണി നിർമ്മിച്ച് ബോംബെ ടാക്കീസിന്റെ ബാനറിൽ അമിയ ചക്രവർത്തി സംവിധാനം ചെയ്ത ജ്വാർ ഭട്ടായിരുന്നു. ആദ്യ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. തുടർന്നുള്ള ചില ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിച്ചില്ല. എങ്കിലും 1947 ഷൌക്കത്ത് ഹുസൈൻ റിസ്വിയുടെ ജുഗുനു വലിയ സാമ്പത്തിക വിജയം നേടി. ആ ചിത്രത്തിൽ നൂർജഹാനൊപ്പമാണ് ദിലീപ് കുമാർ അഭിനയിച്ചത്. ദിലീപ് കുമാറിന്റെ അഭിനയ സിദ്ധിയെ പ്രയോജനപ്പെടുത്തിയ സിനിമകളായിരുന്നു പിന്നീടുണ്ടായത്. 1948 രമേശ് ശൈഗലിന്റെ ഷഹീദ്, എസ് യു സണ്ണിയുടെ മേള എന്നീ ചിത്രങ്ങൾ ഈ നടന്റെ കരിയറിൽ വലിയ ഉയർച്ച നേടിക്കൊടുത്തു. 1949 മെഹബൂബ് ഖാന്റെ അന്താസ് എന്ന ചിത്രത്തിൽ രാജ് കപൂറിനും നർഗീസിനുമൊപ്പം അഭിനയിച്ചു. ആ വർഷം പുറത്തിറങ്ങിയ ബി മിത്ര സംവിധാനം ചെയ്ത ശബനത്തിൽ നായികാ നായകന്മാർ ദിലീപ് കുമാറും കാമിനി കൌശാലുമാണ്. ഈ ചിത്രവും വലിയ ജനപ്രീതി നേടി. 1950-ലും 1960-ലും ഹിന്ദി സിനിമാ ലോകത്ത് ദിലീപ് കുമാർ എന്ന നടൻ എഴുതി ചേർത്തത് ബോളിവുഡിന്റെ മുഖത്തെഴുത്ത് മാത്രമല്ല, നടനചാരുതയുടെ ഔന്നത്യവുമാണ്. ദിലീപ് കുമാറിന്റെ ട്രാജിക് കിങ് എന്ന വിശേഷണത്തിൽ അടയാളപ്പെടുത്തിയ കുറേ സിനിമകൾ 1950-ലും 1950-കളിൽ പുറത്തിറങ്ങി. ജോഗർ, ബാബുൽ, ഹൽചുൽ, ദീദാർ, താരാന, ദാഗ്, സാങ്ദിൽ, മധുമതി, പൈഗാം തുടങ്ങി നിരവധി ഹിറ്റു ചിത്രങ്ങൾ. വേദനിക്കുന്നവരിൽ ഒരാൾ എന്ന തോന്നലുണ്ടാക്കും വിധത്തിൽ ഈ നടൻ തിരശീലയിൽ തിളങ്ങി. ലാളിത്യം മുഖമുദ്രയായ വിവിധ കഥാപാത്രങ്ങളാകാം പ്രേക്ഷകരിൽ ദിലീപ് കുമാറിനെ പ്രിയങ്കരനാക്കിയത്. വേദന കടിച്ചമർത്തുമ്പോഴും തമാശ പറയുന്ന ദിലീപ് കുമാർ കഥാപാത്രം ഹിന്ദി സിനിമയിൽ പുതിയൊരു ചരിത്രം എഴുതിച്ചേർത്തു. അഭിനയ സാധ്യതയായിരുന്നു ഈ നടൻ തീരഭാഷയിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. സിനിമകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ദിലീപ് കുമാർ ഏറെ കണിശത പുലർത്തിയിരുന്നു. ചിത്രത്തിന്റെ സംഗീതത്തിലും സംഭാഷണത്തിലും വരെ ശ്രദ്ധിച്ചു. ദുരന്ത പരിവേഷത്തിൽ ദിലീപ് കുമാർ വെള്ളിത്തിരയിലെത്തിയ ദാഗ്, ദേവ്ദാസ് പോലുള്ള സിനിമകൾ കണ്ട് തിയേറ്ററിൽ ജനലക്ഷങ്ങൾ കണ്ണുനീരൊഴുക്കി. വിഷാദഭാവത്തിന്റെ കുലപതിയായ ഈ നടൻ അഭിനയിച്ച് അനശ്വരമാക്കിയ നായക കഥാപാത്രങ്ങളും പാട്ടുസീനുകളും ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. നിരവധി ദാരുണമായ വേഷങ്ങൾ അവതരിപ്പിച്ചതിനാൽ ദിലീപ് കുമാർ ലഘുവായ വേഷങ്ങളും ഏറ്റെടുത്തു. മെഹബൂബ് ഖാൻ സംവിധാനം ചെയ്ത ആൻ എന്ന ചിത്രത്തിലേതുപോലെ ആയാസരഹിത വേഷങ്ങൾ അവതരിപ്പിച്ചു. കോമഡി ചിത്രമായ ആസാദിലെ മോഷ്ടാവിന്റെ വേഷവും കോഹിനൂറിൽ റൊമാൻറിക് സംഗീതത്തിലെ രാജകുമാരൻ എന്ന നിലയിലും ദിലീപ് കുമാർ കൂടുതൽ വിജയങ്ങൾ നേടി. റാം മുഖർജി സംവിധാനം ചെയ്ത ലീഡർ എന്ന ചിത്രത്തിൽ നായികാവേഷം ചെയ്തത് വൈജയന്തിമാലയാണ്. ഈ സിനിമയിൽ ദിലീപ് കുമാറിന്റെ വിജയ് ഖന്ന എന്ന നായക കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഷക്കീൽ ബദായുണി രചിച്ച് നൌഷാദ് സംഗീതം നൽകിയ ഈ സിനിമയിലെ പാട്ടുകൾ ആലപിച്ചത് മുഹമ്മദ് റഫിയും ലതാ മങ്കേഷ്കറുമാണ്. ദിലീപ് കുമാറിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചു. ഭീം സിംഗ് സംവിധാനം ചെയ്ത ഗോപി ദിലീപ് കുമാറിന്റെയും ഓം പ്രകാശിന്റെയും അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ചിത്രമാണ്. സൈറ ബാനുവാണ് നായിക കഥാപാത്രം സീമയുടെ വേഷം ചെയ്തത്. തപൻ സിൻഹയുടെ സാഗിന,
രമേശ് തൽവാറിന്റെ ദുനിയ തുടങ്ങിയ സിനിമകളിലും വിവാഹശേഷം ദിലീപ് കുമാറും സൈറ ബാനുവും ഒന്നിച്ചഭിനയിച്ചു. സാഗിനയിൽ ആർ ഡി ബർമന്റെ സംഗീതത്തിൽ കിഷോർ കുമാർ, ആശാ ഭോസ്ലെ, ലതാ മങ്കേഷ്കർ എന്നിവർ ആലപിച്ച ഗാനങ്ങളും ചലച്ചിത്രപ്രേമികളെ ആകർഷിച്ചു. ഹിന്ദി സിനിമയുടെ വിപണന സാധ്യതയോടൊപ്പം നിൽക്കുമ്പോഴും ദിലീപ് കുമാർ ശരീരഭാഷയിൽ, സംഭാഷണത്തിൽ, ഭാവപ്രകാശനത്തിലെല്ലാം വരുത്തുന്ന സൂക്ഷ്മ വ്യതിയാനങ്ങൾ കൊണ്ട് ഓരോ കഥാപാത്രത്തിനും വ്യക്തിത്വവും വ്യത്യസ്തതയും നൽകി. ഇതുതന്നെയാണ് ഒരു അഭിനേതാവ് എന്ന നിലയിൽ ദിലീപ് കുമാറിനെ വേറിട്ട് നിർത്തുന്നത്. ആഴം കുറഞ്ഞ ഉപരിപ്ലവമായ പ്രകടനം മാത്രം സാധ്യമാകുന്ന കഥാപാത്രങ്ങളെപ്പോലും വെള്ളിത്തിരയിൽ രക്ഷിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രമേശ് സിപ്പി, ഗുൽസാർ, ബി ആർ ചോപ്ര, സുഭാഷ് ഗായ്, ബിമൽ റോയ്, നിതിൻ ബോസ്, തപി ചാണക്യ തുടങ്ങി ഹിന്ദി സിനിമയിലെ നിരവധി സംവിധായകരോടൊത്ത് പ്രവർത്തിച്ച ദിലീപ് കുമാർ ജഗന്നാഥ ചാറ്റർജിയുടെ ബംഗാളി ചിത്രമായ പ്യാരിയിലും അഭിനയിച്ചിട്ടുണ്ട്. പാട്ടുരംഗത്ത് ദിലീപ് കുമാറിന്റെ അനായാസ പ്രകടനം അതീവ ഹൃദ്യാനുഭവമാണ്. മുഹമ്മദ് റാഫിയുടെ മാന്ത്രിക ശബ്ദത്തിൽ കോഹിനൂർ എന്ന സിനിമയിലെ മധുബൻമേ രാധികയെ എന്ന ഗാനം സംഗീതാസ്വാദകരുടെ മനം കവർന്നു. സംഗീതത്തോട് അതീവ താൽപര്യം പുലർത്തിയ നടനായിരുന്നു ദിലീപ് കുമാർ. മുസാഫിർ എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ പാട്ടിനോടുള്ള പ്രിയമാണ് ലാഗി നഹി എന്ന പാട്ടിലൂടെ പ്രകടമായത്. ജ്വാർഭട്ട മുതൽ ക്വില വരെയുള്ള ചിത്രങ്ങളിൽ ദിലീപ് കുമാർ എന്ന നടനും താരവും സംഗീതപ്രേമിയും പതിഞ്ഞു നിൽപ്പുണ്ട്. ക്രാന്തി, ബൈരാഗ്, മസ്ദൂർ, ഗംഗാ ജമുന, അമർ തുടങ്ങിയ ചിത്രങ്ങളിൽ ശക്തമായ കഥാപാത്രങ്ങൾക്ക് വെള്ളിത്തിരയിൽ ജീവൻ നൽകിയ ദിലീപ് കുമാർ എന്ന വ്യക്തി സാമൂഹിക വ്യവസ്ഥിതിയുടെ ബലതന്ത്രങ്ങളെ മറികടക്കാൻ ശ്രമിച്ച ചലച്ചിത്ര പ്രവർത്തകനാണ്. സാമൂഹിക സേവന രംഗത്തും തന്റേതായ സാന്നിധ്യം ദിലീപ് കുമാർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി സിനിമയിൽ ഖാൻ പാരമ്പര്യത്തിന്റെ ആദ്യ കണ്ണിയാണ് ദിലീപ് കുമാർ. അഭിനയത്തോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ദിലീപ് കുമാർ തനിക്ക് ബോധ്യം വരാത്ത കഥാപാത്രങ്ങളെ മാറ്റി നിർത്തി സിനിമയിൽ നിന്നും കുറച്ചുകാലം വിട്ടുനിന്നു. വീണ്ടും സിനിമാരംഗത്ത് വന്നപ്പോൾ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ അദ്ദേഹം അഭിനയിച്ചുള്ളൂ. എങ്കിലും കെ ആസിഫിന്റെ ബിഗ് ബജറ്റ് ഇതിഹാസ ചരിത്ര ചിത്രമായ മുഗൾ ഇ അസമിൽ അദ്ദേഹം അവതരിപ്പിച്ച സലിം രാജകുമാരനെ പ്രേക്ഷക ലോകത്തിന് മറക്കാനാവില്ല. ദിലീപ് കുമാർ നിർമ്മിച്ച ഗംഗാ ജമുന ഹിന്ദിയിലെ രണ്ടാമത്തെ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ബോസ്റ്റൺ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലും ചെക്കോസ്ലാവിക് അക്കാദമി ഓഫ് ആർട്സിൽ നിന്നും കാർലോവാരി ഇന്റർനാഷണലിൽ നിന്നും പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ബോളിവുഡിലെ സ്വപ്ന നായകൻ എന്ന അപരനാമത്തിൽ ജനമനസ്സിൽ നിറഞ്ഞ ദിലീപ് കുമാറിനെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചു. 1994 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, 97 ആന്ധ്രാ സർക്കാരിന്റെ NTR ദേശീയ പുരസ്കാരം എന്നിവയും ലഭിച്ചു. ആദ്യ ഫിലിംഫെയർ അവാർഡും കൂടുതൽ തവണ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് നേടിയ നടൻ എന്ന ഖ്യാതിയും ദിലീപ് കുമാറിനാണ്. നടൻ, ചലച്ചിത്ര നിർമ്മാതാവ്, രാജ്യസഭാംഗം തുടങ്ങി വിവിധ തലത്തിൽ തന്റേതായ സംഭാവനകൾ നൽകിയ ദിലീപ് കുമാർ ഇന്ത്യൻ സിനിമയുടെ മൌലിക പ്രതിഭയുള്ള ഒരുപറ്റം ചിത്രങ്ങളിലൂടെ മരണമില്ലാത്ത ഓർമ്മയായി. ജീവസുറ്റ ദൃശ്യഭാഷയും നടന വൈഭവത്തിന്റെ നാഴികക്കല്ലുമായി ജനമനസ്സുകളിൽ അദ്ദേഹം തങ്ങി നിൽക്കും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ദിലീപ് കുമാർ, ഒളിമങ്ങാത്ത നടനവിസ്മയം.